ക്ലാസ് റൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ LSS എക്സാമിന് മലയാളം ഭാഗത്തു നിന്നും മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും പിന്നെ ഈ വർഷം ഇനി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. സൂചനകൾ പ്രകാരം വ്യക്തിയെ തിരിച്ചറിയുക. സൂചനകൾ ഇതെല്ലാമാണ്. കോഴിക്കോട് ജില്ലയിൽ ജനനം. 1980 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. സഞ്ചാര സാഹിത്യകാരനാണ്. ഒരു ദേശത്തിന്റെ കഥ അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതിയാണ്. ആൻസർ SK പൊറ്റക്കാട്. കഥകളിയുടെ ആദ്യ രൂപം എന്തായിരുന്നു? ആൻസർ രാമനാട്ടം. കഥകളിയുടെ ആദ്യ രൂപം രാമനാട്ടം. അതുപോലെ കഥകളിയുടെ സാഹിത്യ രൂപം എന്നറിയപ്പെടുന്നത് ആട്ടക്കഥയാണ്. കഥകളിയിൽ ഉപയോഗിക്കുന്ന വേഷങ്ങൾ ഏതൊക്കെയാണ്? അതായത് കഥകളിയിൽ ഏതൊക്കെ വേഷങ്ങളാണ് ഉപയോഗിക്കുന്നത്? ആൻസർ പച്ച, കത്തി, താടി, കരി, മിനുക്ക്. ഈ 5 വേഷങ്ങളാണ് നാം കഥകളിയിൽ ഉപയോഗിക്കുന്നത്. കഥകളി വേഷങ്ങളിൽ ഏറ്റവും സുന്ദരം എന്നറിയപ്പെടുന്നത് ഏത് വേഷമാണ്? ആൻസർ പച്ചവേഷം. പച്ചവേഷമാണ് കഥകളി വേഷങ്ങളിൽ ഏറ്റവും സുന്ദരം എന്നറിയപ്പെടുന്നത്. അതായത് ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ ഇങ്ങനെയുള്ള സൽകഥാപാത്രങ്ങൾക്ക് നൽകുന്ന വേഷമാണ് പച്ചവേഷം. ചിന്തൻ വള്ളങ്ങളുടെ ആകൃതി എന്താണ്? ആൻസർ സർപ്പാകൃതി. സർപ്പത്തിന്റെ ആകൃതിയാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ആകൃതി എന്നറിയപ്പെടുന്നത്. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ വള്ളത്തോൾ നാരായണ മേനോൻ. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ തൃശൂർ. തൃശൂർ ജില്ലയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തി എന്ന സ്ഥലത്ത്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ പഴശ്ശിരാജ. പഴശ്ശിരാജയാണ് കേരള സിംഹം എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മലയാളം എന്ന കവിത എഴുതിയതാര്? ആൻസർ വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോൻ ആണ് മലയാളം എന്ന കവിത എഴുതിയത്. ബാലസുഗ്രീവന്മാർക്ക് നൽകുന്ന കഥകളി വേഷം ഏതാണ്? ആൻസർ താടിവേഷം. താടിവേഷമാണ് ബാലസുഗ്രീവന്മാർക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ദുശാസനൻ, ജരാസന്തൻ, ഹനുമാൻ ഇവർക്കെല്ലാവർക്കും താടിവേഷമാണ് നൽകുന്നത്. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും 3 അനുഷ്ഠാന കലകളുടെ പേര് എഴുതുക. ആൻസർ തെയ്യം, കൂത്ത്, കൂടിയാട്ടം, തുള്ളൽ. ഇവയെല്ലാം അനുഷ്ഠാന കലകൾക്ക് ഉദാഹരണങ്ങളാണ്. സൂചനകൾ പ്രകാരം വ്യക്തിയെ തിരിച്ചറിയുക. സൂചനകൾ ഇതെല്ലാമാണ്. കൊല്ലം ചവറയിൽ ജനനം. അധ്യാപകൻ, കവി, ഗാനരചയിതാവ് എന്നീ നിലകളിൽ പ്രശസ്തൻ. 2007 ജ്ഞാനപീഠം ലഭിച്ചു. ഭൂമിക്കൊരു ചരമഗീതം പ്രധാന കൃതി. ഈ സൂചനകൾ പ്രകാരം വ്യക്തി ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആൻസർ ONV കുറുപ്പ്. ONV കുറുപ്പാണ് ഈ സൂചനകൾ പ്രകാരമുള്ള വ്യക്തി. മലയാളത്തിലെ ആദ്യ മഹാകാവ്യം ഏതാണ്? ആൻസർ കൃഷ്ണഗാഥ. കൃഷ്ണഗാഥയാണ് മലയാളത്തിലെ ആദ്യ മഹാകാവ്യം.
കൃഷ്ണഗാഥ എഴുതിയത് ആരാണ്? ചെറുശ്ശേരി ആണ് കൃഷ്ണഗാഥ എഴുതിയത്. മഞ്ചരി വൃത്തത്തിലാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയാണ് കൃഷ്ണഗാഥയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഭാഗവതം ദശമസ്കന്ധത്തെ ആസ്പദമാക്കിയാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത്. പൂതപ്പാട്ട് എന്ന കൃതിയുടെ രചയിതാവ് ആര്? ആൻസർ: ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇടശ്ശേരി ഗോവിന്ദൻ നായർ ആണ് പൂതപ്പാട്ട് എന്ന കൃതിയുടെ രചയിതാവ്. തിങ്കൾ എന്ന വാക്കിന്റെ പകരം പദം കണ്ടെത്തുക. ചന്ദ്രൻ, തിങ്കൾ എന്ന പദത്തിന്റെ പകരം പദം ചന്ദ്രൻ, അമ്പിളി, ഇന്ദു, ശശി, സോമൻ, പനിമതി, ശശാങ്കൻ, അങ്ങനെ ഒത്തിരി വാക്കുകളുണ്ട്. പത്മഭൂഷൺ നേടിയ ആദ്യ മലയാള കവി ആരാണ്? ആൻസർ: വള്ളത്തോൾ നാരായണ മേനോൻ. അദ്ദേഹത്തിനാണ് ആദ്യമായി മലയാള കവികളിൽ പത്മഭൂഷൺ ലഭിച്ചത്. താഴെ തന്നിരിക്കുന്നവയിൽ പിരിച്ചെഴുതുമ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഒന്നാമത്തേത് വെട്ടിത്തിളങ്ങി, എങ്ങനെയാണ്, വെള്ളിയരഞ്ഞാണം, ഭംഗിയായി. ഇത് നാല് വാക്കുകളാണ് നമുക്ക് പിരിച്ചെഴുതേണ്ടത്. ഇനി ഇത് പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. വെട്ടിത്തിളങ്ങി എന്നുള്ളത് വെട്ടി പ്ലസ് തിളങ്ങി, അവിടെ താ എന്ന് പറയുന്ന വാക്ക് ഇരട്ടിക്കുകയാണ് ഉണ്ടായത്. അടുത്തത് എങ്ങനെയാണ്, അതിനെ പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ പ്ലസ് ആണ് എന്നാണ്. അപ്പോ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ അവിടെ ചേർത്തെഴുതുമ്പോൾ യകാരം ആഗമിച്ചിരിക്കുകയാണ്. യകാരം എങ്ങനെയാണ്, യകാരം ആഗമിച്ചു. ഇനി അടുത്തത് നോക്കിയാൽ വെള്ളി അരഞ്ഞാണം, അതിനെ തിരിച്ചെഴുതുമ്പോൾ വെള്ളി അധികം അരഞ്ഞാണം. അവിടെയും ചേർത്തെഴുതുമ്പോൾ യകാരം ആഗമിച്ചു, വെള്ളി അരഞ്ഞാണം. അടുത്തത് ഭംഗിയായി, അതിനെ തിരിച്ചെഴുതുമ്പോൾ ഭംഗി അധികം ആയി. അവിടെയും ചേർത്തെഴുതുമ്പോൾ ഭംഗിയായി എന്നാണ് യ. അപ്പൊ അവിടെ യകാര ആഗമിച്ചു. അപ്പൊ ഇവിടെ ഈ നാലെണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഒരെണ്ണം മാത്രം വ്യത്യസ്തമായിട്ടുള്ളതുണ്ട്, ബാക്കി മൂന്നും ഒരേപോലത്തേതാണ്. ആ വ്യത്യസ്തമായിട്ടുള്ളത് ഏതാണ്? ഇവിടെ വെട്ടിത്തിളങ്ങി എന്നുള്ളതാണ് എന്താണ് ഇതില് ഒറ്റയാണെന്ന് പറയുന്നത്. കാരണം ബാക്കി എല്ലാത്തിലും യകാരം ആഗമിച്ചിരിക്കുന്നു, എന്നാൽ വെട്ടിത്തിളങ്ങി എന്നുള്ളതില് തകാരം ഇരട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വെട്ടിത്തിളങ്ങി എന്നുള്ളതാണ് ഒറ്റപ്പെട്ട വാക്ക്. ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാളി ആര്? ജി ശങ്കരക്കുറുപ്പാണ് ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാളിയും ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ വ്യക്തിയും അദ്ദേഹം തന്നെയാണ്. 1965 ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അതിനുശേഷം മലയാളത്തിൽ നിന്ന് മൊത്തം 6 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ആദ്യത്തെ ആള് ജി ശങ്കരക്കുറുപ്പ്, അതിനുശേഷം എസ് കെ പൊറ്റക്കാടിന് 1980 ലഭിച്ചു, തകഴി ശിവശങ്കര പിള്ളയ്ക്ക് 1984 ലഭിച്ചു, എം ടി വാസുദേവൻ നായർക്ക് 1995 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു, അതിനുശേഷം ഒ എൻ വി കുറുപ്പിന് 2007 പുരസ്കാരം ലഭിച്ചു, ഇപ്പോ അവസാനമായിട്ട് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. അങ്ങനെ മൊത്തം 6 മലയാളത്തിൽ നിന്ന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മൊട്ടിട്ടു എന്ന വാക്കിനെ പിരിച്ച് എഴുതണം. എങ്ങനെ എഴുതാം? മൊട്ട് പ്ലസ് ഇട്ടു, മൊട്ട് അധികം ഇട്ടു. അടുത്തതൊരു കവിതാശകലമാണ്, ഇത് എഴുതിയതാരെന്ന് നമുക്ക് നോക്കാം. ഒരു തൈ ചെറുതായി നട്ടെന്നാൽ വലിയൊരു മരമായതു വളരും, ആ മരം അങ്ങനെ വളരുമ്പോൾ തരുമതു കായ്ക്കനി കൈനിറയെ. ഇതാരുടെ വരികളാണ്?
ആൻസർ സിപ്പി പള്ളിപ്പുറം എഴുതിയ കവിതയിലെ ഒരു കുറച്ച് വരികളാണ് ഈ തന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യം ഏതാണ്? ആൻസർ വീണപ്പൂവ്. കുമാരനാശാൻ എഴുതിയ വീണപ്പൂവ് എന്നതാണ് മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യം.